രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറച്ചു. ലിറ്ററിന് 2 രൂപ വീതമാണ് കുറച്ചത്. പുതുക്കിയ നിരക്ക് രാവിലെ 6 മണിക്ക് നിലവിൽ വന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്, ഇന്ധനത്തിന് വില കുറച്ചത്. രാജ്യത്തെ 2.5 കോടി ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനമന്ത്രിയുടെ ലക്ഷ്യമെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി വ്യക്തമാക്കി. ആർ രാധാകൃഷ്ണൻ നൽകും ഡൽഹിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങൾ. ആർ കെ, ഗുഡ് മോർണിംഗ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ആശ്വാസം എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ ഇന്ധന വിലയിലെ കുറവിനെ വിലയിരുത്തപ്പെടുന്നത്. എന്താണ്, എങ്ങനെയൊക്കെയാണ് ഈ വില കുറവ് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്? ഇതിലൊരു കൗതുകമുണ്ട് പ്രജൻ. കാരണം ഈ പെട്രോൾ വില നിർണയത്തിനുള്ള അവകാശം കമ്പനികൾക്കാണ് എന്ന് പറഞ്ഞാണ് ഈ വില ഇത്രയും വർദ്ധിപ്പിക്കാനായിട്ടുള്ള വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഈ വില കുറയ്ക്കാനായിട്ടുള്ള തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് എന്നതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. ഏതായാലും രാവിലെ 2 മണി മുതൽ, രാവിലെ ഇന്ന് ഇപ്പോൾ 6 മണി മുതൽ 2 രൂപ ഈ പെട്രോളിനും ഡീസലിനും കുറഞ്ഞിരിക്കുന്നു. അത് നിലവിൽ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. രാജ്യത്ത് എല്ലായിടത്തും ഈ 2 രൂപ കുറവ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ വനിതാ ദിനത്തോട് അനുബന്ധിച്ച് ഗാർഹിക പാചക വാതക സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ 100 രൂപ, അതായത് 14.2 കിലോയുടെ സിലിണ്ടറിന് 100 രൂപ കുറച്ചിരുന്നു. അങ്ങനെ വിലക്കുറവ്, ഈ രാജ്യത്തെ വിലക്കയറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വിലക്കുറവുണ്ടാകുന്ന വിധത്തിലുള്ള നടപടികൾ, അത് സ്വീകരിക്കുക എന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള നടപടികളുടെ ഭാഗമാണ്. അതിന് വരും ദിവസങ്ങളിലും മറ്റു ചില വിഷയങ്ങളിലും ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.